നമസ്കാരം. ഖത്തറിൽ വെച്ചുള്ള ക്വട്ടേഷൻ ഏറ്റെടുത്ത് കൊല്ലം മടവൂർ മെട്രാസ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പാതിരാത്രി 1:30 ആയുധങ്ങളുമായി അതിക്രമിച്ചു കടന്ന വെട്ടിക്കുന്ന റേഡിയോ ജോക്കി രാജേഷ് ക്വട്ടേഷൻ കൊലക്കേസിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയ രണ്ട് പ്രതികൾക്കും വധശിക്ഷ നൽകണമെന്ന വിചാരണ കോടതിയിൽ പ്രോസിക്യൂഷൻ വാദം. തിരുവനന്തപുരം 1 അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെ പി അനിൽകുമാർ പ്രതികൾക്കുള്ള ശിക്ഷ സംബന്ധിച്ച വാദം കേൾക്കവെയാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യം ബോധിപ്പിച്ചത്. ശിക്ഷ 18 പ്രഖ്യാപിക്കും. മറ്റൊരാൾക്ക് വേണ്ടി പണം കൈപ്പറ്റി ക്വട്ടേഷൻ ഏറ്റെടുത്ത നിഷ്ഠുര കൃത്യം ചെയ്ത യാതൊരു മുൻപരിചയമോ മുൻവിരോധമോ ഇല്ലാത്ത 36-കാരനെ മൃഗീയമായി വെട്ടിക്കൊലപ്പെടുത്തി ഭാര്യയും രണ്ട് മക്കളുമുള്ള കുടുംബം അനാഥമാക്കിയ പ്രതികൾ യാതൊരു ദയയും അർഹിക്കുന്നില്ലെന്നും അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും വധശിക്ഷ നൽകണമെന്നും പ്രോസിക്യൂട്ടർ ഗീനകുമാരി ബോധിപ്പിക്കുകയായിരുന്നു. അതേസമയം 33 വയസ്സ് പ്രായം മാത്രമുള്ള ചെറുപ്രായമുള്ള രണ്ടാം പ്രതിക്ക് മാറാൻ അവസരം നൽകണമെന്നും ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത ആദ്യ കുറ്റവാളിയാണെന്നും 6 വർഷമായി ജയിലിൽ കഴിഞ്ഞിട്ടും ജയിലിൽ നല്ല നടപ്പുകാരനും യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ലെന്നും 3-ാം പ്രതിക്ക് 6 വധശ്രമ കേസുകളുണ്ടെങ്കിലും എല്ലാ കേസുകളിലും വെറുതെ വിട്ടതായും ശിക്ഷയിൽ ഇളവ് നൽകാൻ കനിവുണ്ടാകണമെന്നും പ്രതിഭാഗം ബോധിപ്പിക്കുകയായിരുന്നു. ശിക്ഷാവിധി 18 പ്രഖ്യാപിക്കുന്നത്. 2-ഉം 3-ഉം പ്രതികൾ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തുകയായിരുന്നു. 2-ാം പ്രതി അലിഭായി എന്ന ഓച്ചിറ മുഹമ്മദ് സാലിഹ്, 3-ാം പ്രതി കായംകുളം അപ്പുണ്ണി എന്നിവരെയാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. 4 മുതൽ 12 വരെയുള്ള പ്രതികളെ തെളിവിന്റെ അഭാവത്തിൽ വിട്ടയക്കുകയായിരുന്നു. ക്വട്ടേഷൻ കൊടുത്ത 1-ാം പ്രതി അബ്ദുൽ സത്താർ ഖത്തറിൽ ജയിലിൽ കഴിയുകയാണ്. അവിടുത്തെ ശിക്ഷ തീരുന്ന മുറയ്ക്ക് ഇന്ത്യയിലെത്തിച്ച പ്രത്യേക വിചാരണ ചെയ്യും. കോളിളക്കം സൃഷ്ടിച്ച RJ രാജേഷ് കൊലക്കേസിൽ 2 പ്രതികൾ കുറ്റക്കാരെന്ന് നേരത്തെ കോടതി കണ്ടെത്തിയിരുന്നു. 2-ാം പ്രതി മുഹമ്മദ് സാലിഖ്, 3-ാം പ്രതി അപ്പുണ്ണി എന്നിവരെയാണ് തിരുവനന്തപുരം 1-ാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയത്. കേസിലെ 9 പ്രതികളെ കോടതി വെറുതെ വിടുകയായിരുന്നു. തെളിവുകളുടെ അഭാവത്തിലാണ് ഇവരെയെല്ലാം വെറുതെ വിട്ടത്. റേഡിയോ ജോക്കിയായിരുന്ന മടവൂർ പടിഞ്ഞാറ്റേൽ ആശാഭവനിൽ രാജേഷിനെ 2018 മാർച്ച് 18 ക്വട്ടേഷൻ സംഘം വെട്ടിക്കൊന്നത്. മടവൂരിൽ രാജേഷിന്റെ ഉടമസ്ഥതയിലുള്ള റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു സംഭവം. രാജേഷിന്റെ സുഹൃത്തായ കുട്ടനും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. കേസിലെ ഏക ദൃക്സാക്ഷിയും ഇയാളായിരുന്നു. ഓച്ചിർ സ്വദേശിയും ഖത്തറിലെ വ്യവസായിയുമായ അബ്ദുൽ സത്താറാണ് രാജേഷ് കൊലക്കേസിലെ 1-ാം പ്രതി. ഇയാൾ ഇപ്പോഴും ഒളിവിലാണ്. സത്താറിന്റെ ഭാര്യയും നൃത്താധിപകയുമായ യുവതിയുമായി മുൻപ് ഖത്തറിൽ റേഡിയോ ജോക്കിയായിരുന്ന രാജേഷിനുണ്ടായ അടുപ്പമാണ് കൊലപാതകത്തിന് കാരണമായതെന്നാണ് സൂചന. രാജേഷുമായുള്ള ഭാര്യയുടെ വഴിവിട്ട സൗഹൃദം കാരണം സത്താറിന്റെ കുടുംബം തകർന്നിരുന്നു. ഇതിന്റെ പ്രതികാരമായി സത്താർ നൽകിയ കൊട്ടേഷനായിരുന്നു രാജേഷിന്റെ കൊലപാതകം. കേസിലെ 2-ാം പ്രതിയും സത്താറിന്റെ ജീവനക്കാരനുമായ ഓച്ചിറ മേമന പനച്ചമൂട്ടിൽ സ്വദേശി മുഹമ്മദ് സാലിഖ് എന്ന സാലി ഖത്തറിൽ നിന്ന് നേരിട്ടെത്തിയാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയത്. സാലി തന്റെ സുഹൃത്തും സാത്താൻ ജംഗ്സ് എന്ന കൊട്ടേഷൻ സംഘത്തിന്റെ തലവനുമായ കാഴംകുളം പുള്ളിക്കണക്ക ദേശത്തിനകം സ്വദേശി അപ്പുണ്ണി എന്ന അപ്പുവിനെയാണ് കൊലപാതകത്തിന് കൂട്ടുപിടിച്ചത്. അപ്പുണ്ണിയുടെ സംഘങ്ങളും സാലിഖും നേരിട്ടെത്തിയാണ് ആക്രമണം നടത്തിയതെന്നാണ് പ്രോസിക്യൂഷൻ കേസ് നൽകിയിരിക്കുന്നത്. 2018 മാർച്ച് 18 പുലർച്ചെ 2 പ്രതികൾ മടവൂരുള്ള രാജേഷിന്റെ മെട്രാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എന്ന റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലിട്ട് രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്.